വാർത്തകളിലേക്ക്. തിരുവനന്തപുരം ചിറയൻകീഴ് ശാർങ്ങര ക്ഷേത്രത്തിലെ ആനകൾക്ക് ദുരിതകാലമാണ്. 30 ലക്ഷത്തോളം ചെലവിട്ട് നിർമ്മിച്ച ആനക്കൊട്ടിലുകൾ നോക്കുകുത്തിയായി നിൽക്കുമ്പോഴാണ് കൊടും ചൂടും മഴയുമേറ്റ് ആനകൾ ക്ഷേത്രത്തോട് ചേർന്നുള്ള പുരയിടത്തിൽ കഴിയുന്നത്. കാലങ്ങളായുള്ള നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് 3 വർഷം മുൻപാണ് ശാർക്കര ക്ഷേത്രത്തിലെ ആനകൾക്കായി ആനക്കൊട്ടിൽ പണിഞ്ഞത്. 30 ലക്ഷത്തോളം രൂപ ചെലവിട്ടായിരുന്നു ആഞ്ജനേയനെയും ചന്ദ്രശേഖരനെയും പാർപ്പിക്കാൻ കൊട്ടിൽ പണിതത്. എന്നാൽ 3 മാസം മാത്രമാണ് ഇവർക്ക് ആനക്കൊട്ടിലിൽ കഴിയാനായത്. ആനക്കൊട്ടിൽ നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. എന്നാൽ അധികൃതർ ഇതൊന്നും ചെവിക്കൊണ്ടില്ല. ആനകളെ കൊട്ടിലിൽ എത്തിച്ചപ്പോഴാണ് പോരായ്മകൾ മനസ്സിലാക്കുന്നത്. ആനകൾ കൊട്ടിലിന്റെ കോൺക്രീറ്റ് തൂണുകളിൽ തട്ടുമ്പോൾ തന്നെ കെട്ടിടം ഒന്നാകെ കുലുങ്ങുന്ന അവസ്ഥയിലായിരുന്നു. നിർമ്മാണത്തിലെ അശാസ്ത്രീയത തന്നെയാണ് ഇതിന് കാരണം. ചന്ദ്രശേഖരന് മതപ്പാടായപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വരെ പാപ്പന്മാരെ എത്തിച്ച് സംഘം ചേർന്ന് ബുദ്ധിമുട്ടിയാണ് കൊട്ടിലിൽ നിന്നും പുറത്തിറക്കാനായത്. ആനക്കൊട്ടിലിന്റെ നിലത്ത് സിമന്റ് ഇളകി കുഴികൾ രൂപം കൊണ്ടത് കാരണം ആനകളുടെ വിസർജ്യങ്ങൾ കെട്ടിനിന്ന് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലായിരുന്നു. ആനയെ കൊണ്ട് കെട്ടിയ സമയത്ത് തന്നെ കഴിഞ്ഞ വർഷം മതപ്പാട സമയത്ത് ഒരു ആനയെ കൊണ്ട് കെട്ടിയപ്പോൾ തന്നെ ആനയിൽ താന്നുപോവുകയും അതിൻ്റെ മൂത്രങ്ങൾ കെട്ടിക്കിടന്ന ആനയ്ക്ക് കാലിൽ രോഗങ്ങൾ വരുന്ന അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ അതിൻ്റെ മേലത്തെ ഫില്ലറുകൾ ആടുന്ന ഒരു ആനകൾ തട്ടയിലും ചെയ്യുമ്പോൾ അതിന് ആടുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. റൂഫും അതുപോലെ തന്നെയാണ്. അതിൻ്റെ അവസ്ഥയിൽ ആനയുടെ കെട്ടമേത്ത ഒരവസ്ഥയിലാണ്. ഈ 2 ആനക്കൊട്ടിലും കെട്ടിയിട്ട് ഏകദേശം 1-3 കൊല്ലത്തിനകത്താണ് ആയത്. അതിൽ 3 മാസത്തിനകത്ത് മാത്രമാണ് 1 ആനയെ കെട്ടിയിട്ടുള്ളത്. ഈ 2 ആനക്കൊട്ടിലിൻ്റെ അവസ്ഥ വളരെ സ്വാചീനമാണ്. ആനകളെ കൊട്ടിലിൽ തളയ്ക്കുന്നത് ആനകളുടെ ആരോഗ്യസ്ഥിതിയെ പോലും ബാധിക്കുമെന്ന നിലയിൽ എത്തിയപ്പോഴാണ് ആനകളെ വീണ്ടും ക്ഷേത്രത്തിന് സമീപത്തെ പുരയിടത്തിലേക്ക് മാറ്റിയത്. ഇപ്പോൾ മതപ്പാടിൽ ഉള്ള ആഞ്ജനേയൻ വേലിന്റെ കാടിന്റെ രൂക്ഷമാകുമ്പോൾ ഇടയ്ക്കിടെ പ്രകോപിതനാകുന്നുണ്ട്. ആനകളെ പാർപ്പിക്കാൻ തക്ക രീതിയിലുള്ള ആനക്കൊട്ടിൽ നിർമ്മിച്ച് ഈ മിണ്ടാപ്രാണികളുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്ന് ഭക്തരും നാട്ടുകാരും ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ചിറയൻകീഴ്. റോഡ് വികസനത്തിന്റെ പേരിൽ നിർധന കുടുംബത്തിന്റെ വീട് അപകടാവസ്ഥയിലാക്കിയെന്ന ആരോപണം കൊല്ലം അഞ്ചൽ പഞ്ചായത്തിലെ ഏറം 19-ാം വാർഡിലെ കുടുംബമാണ് പരാതി ഉന്നയിച്ചത്. റോഡ് വികസനത്തിന്റെ പേരിൽ 2 വർഷം മുൻപ് വീടിന്റെ മുൻവശത്തെ ഭിത്തിയോട് ചേർന്ന് മണ്ണെടുത്തിരുന്നു. ഇതോടെ വീട് അപകടത്തിലായി. തകർന്നു വീഴാറായ വീട്ടിലാണ് ഈ കുടുംബം കഴിയുന്നത്. അഞ്ചൽ പഞ്ചായത്തിലെ ചോരനാട് സ്വദേശിനി ഓമനിയും കുടുംബവുമാണ് ബുദ്ധിമുട്ട് നേരിടുന്നത്. പഞ്ചായത്ത് റോഡ് മേല് വരെയില്ല. അപ്പോഴേ ഈ എൻ്റെ വസ്തു ഇങ്ങനെ അരിഞ്ഞെടുത്തപ്പോഴും ഞാൻ പറഞ്ഞതാ ഇങ്ങനെ അരിഞ്ഞെടുക്കല്ലേ, അരിഞ്ഞെടുത്താൽ എനിക്ക് മഴ വരുന്ന സമയത്തിന് ഇതിനകത്ത് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാവും എന്ന് പറഞ്ഞ് അത് കെട്ടിത്തരാന്ന് പറഞ്ഞ് മെമ്പറ് ഇത്രയും 2.5 വർഷം കൊണ്ട് എന്നെ ഞാൻ പഞ്ചായത്തിലായാലും എവിടെ കയറി ഇറങ്ങി അപേക്ഷകൾ കൊടുത്തു ഇത് മൊത്തവും ചെയ്ത് ഇപ്പോൾ കെട്ടുമോ അങ്ങനെ ആയി നമ്മൾ പറയുമ്പോഴത്തേനും അവർ ആരെങ്കിലും കൊണ്ടുവന്ന് ഒന്ന് അളക്കുക പോവുക. അങ്ങനെ ഇത്രയും നാളും അതിനകത്ത് ഞങ്ങൾക്കിപ്പോൾ കിടക്കാൻ ഒരു നിവൃത്തിയില്ല. നാട്ടുകാരുടെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ റോഡ് നിർമ്മിക്കുന്ന സമയത്ത് വയലിനോട് ചേർന്ന് ഉയരത്തിൽ നിന്ന വസ്തു റോഡിനായി വെട്ടിയിറക്കിയതാണ് വീട് അപകടത്തിലാകാൻ കാരണം. മഴക്കാലമായതോടെ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് കുടുംബം. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വീടിന്റെ മുൻവശത്തെ ഭിത്തി ഭാഗികമായി ഇടിഞ്ഞു. റോഡ് വെട്ടുന്ന സമയം വീടിന്റെ വശം കെട്ടി സംരക്ഷിക്കുമെന്ന് പഞ്ചായത്ത് അംഗം ഉറപ്പു നൽകിയിരുന്നതായി കുടുംബം പറയുന്നു. പഞ്ചായത്തിൽ നിന്ന് ആളെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ വിളിച്ചിട്ടേ ഇല്ലെന്ന്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഒച്ചത്തിൽ സംസാരിച്ചപ്പോ പഞ്ചായത്തിലെ ഓഫീസർ പറയുക ഇവിടെ ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം. അപ്പൊ അമ്മ പറഞ്ഞു ഒരു കാര്യം നമുക്ക് പഞ്ചായത്തിലോട്ട് ഈ പൊടി കൊച്ചിനെയും കൊണ്ട് താമസിക്കാൻ വരാം. അപ്പൊ പറഞ്ഞു അതിന് നടപടി അവരെടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പട്ടിക വികസന ഓഫീസിൽ പോയി, പഞ്ചായത്തിൽ പോയി, വില്ലേജിൽ പോയി, എവിടെല്ലാം പോകാം അവിടെല്ലാം പോയി. ഈ അമ്മയ്ക്ക് സുഖമില്ലാത്തത് അമ്മയാ, ഈ അമ്മയും കൊണ്ടാണ് ഈ പൊടി കുഞ്ഞിനെ കൊണ്ടാണ് പോയത്. കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഓമനയ്ക്കും കുടുംബത്തിനും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുള്ള സാമ്പത്തികമില്ല. അധികൃതരുടെ അനാസ്ഥ കൊണ്ടുള്ള പിഴവിന് അവർ തന്നെ പരിഹാരം കാണണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 അഞ്ചൽ. വയനാട് ബത്തേരി വടക്കനാട് കാട്ടാനശല്യം കൊണ്ട് പൊറുതിമുട്ടി നാട്ടുകാർ. ആഴ്ചകളോളമായി ഈ പ്രദേശത്ത് കാട്ടാനശല്യം തുടരുകയാണ്. പ്രതിരോധ വേലികൾ കാര്യക്ഷമമല്ലാത്തതും ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഉള്ളിലാണ് വടക്കനാട് ഗ്രാമം. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള ഈ ഗ്രാമത്തിലെ ഭൂരിഭാഗം ജനങ്ങളും കൃഷി ഉപജീവനമാക്കിയവരാണ്. കൃഷിയിടങ്ങളിൽ വ്യാപകമായ നാശനഷ്ടമാണ് കാട്ടാനകൾ ഉണ്ടാക്കുന്നത്. 2-3 ദിവസമായിട്ട് നമ്മുടെ പറമ്പിൽ ആന നിരന്തരം വരികയും ഒരുപാട് തെങ്ങും വാഴ അതുപോലെ തന്നെ കവുങ്ങ് അതുപോലെ ചക്ക എല്ലാ സാധനങ്ങളും നാണ്യവിളകളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പരിഹാരമാണ് വേണ്ടത്. പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഞങ്ങളുടെ ഗ്രാമം
ചുറ്റോട് ചുറ്റും റെയിൽ ഫെൻസിങ്ങോ റോ ഫെൻസിങ്ങോ അല്ലെങ്കിൽ ഫെൻസിങ്ങിൽ വന്ന് കാടും നാടും വേർതിരിച്ചാൽ മാത്രമേ ഞങ്ങളുടെ നാട് നന്നാവുള്ളൂ. അതിർത്തികളിലെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കാൻ കഴിയാത്തതാണ് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നത്. ഐതിഹാസികമായ സമരം നടത്തിക്കൊണ്ട് ഈ കാടും നാടും വേർതിരിക്കണമെന്നുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ സമരം നടത്തിയിട്ടുള്ളതാണ്. ആ സമര കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾക്ക് തന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വാക്ക് എന്ന് പറയുന്നത് കാടും നാടും വേർതിരിക്കുന്ന പദ്ധതി ഉണ്ടാക്കാം എന്നാണ്. അതിനുവേണ്ടി മാങ്കുളം മോഡൽ എന്ന് പറയുന്ന ക്രാഷ് കാർഡ് ഷോക്ക് ഫെൻസിങ്, ആ റോപ്പ് ഫെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അതിന് ഡി പി ആർ തയ്യാറാക്കി ഈ കാര്യങ്ങൾ മുഴുവനും നടന്നിട്ടും ഏകദേശം 2 വർഷമാകാൻ പോവുകയാണ്. ഇതാ ടെൻഡർ നടപടി നടക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ഡിപ്പാർട്ട്മെൻ്റ് ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല. വന്യജീവി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നിരവധി സാങ്കേതിക പ്രശ്നങ്ങളാണ് വിവിധ വകുപ്പുകൾ ഉയർത്തുന്നതെങ്കിലും പ്രദേശത്തെ കർഷകരെ സംബന്ധിച്ച് വന്യമൃഗശല്യം പരിഹരിക്കപ്പെടേണ്ടതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ന്യൂസ് 18 വയനാട്. കോവിഡ് പ്രതിസന്ധിക്കിടെ ഏലക്കാവില കുത്തനെയിടിയുന്നു. കഴിഞ്ഞ 1 വർഷത്തെ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇപ്പോൾ ഏലം ലേലം നടക്കുന്നത്. 2019 ഓഗസ്റ്റിൽ 1 കിലോ ഏലത്തിന് 7000 രൂപയായിരുന്നു വില. പിന്നീട് ഇങ്ങോട്ട് വില കുത്തനെ കുറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ ഡിസംബറിൽ 1926 രൂപ വരെ വില ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് വില ഉയർന്നില്ല. കഴിഞ്ഞ വർഷം ലോക്ക്ഡൌൺ ആയതോടെ ഏലം വ്യാപാര മേഖലയ്ക്ക് ആഭ്യന്തര വിപണി നഷ്ടമായി. ഇതോടെ കമ്പോളങ്ങളിൽ ഏലയ്ക്ക കെട്ടിക്കിടക്കുന്ന അവസ്ഥ വന്നു. ഈ വർഷം തുടക്കത്തിൽ 1500 രൂപ വിലയുണ്ടായിരുന്നു. ഫെബ്രുവരിയിൽ വിളവെടുപ്പ് തുടങ്ങിയാൽ ഏലം വില ഉയരുകയായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ അതുണ്ടായില്ല. അനുകൂല കാലാവസ്ഥയായിരുന്നതിനാൽ ഉൽപാദനം കൂടിയതും ഏലയ്ക്ക വിലയിടിവിന് കാരണമായി. 1 കിലോ ഏലത്തിന് 750 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ 1 ലിറ്റർ മരുന്നിന് 1300 രൂപ 1500 രൂപ വില കൊടുക്കണം. ആ 1500 രൂപ വില കൊടുത്ത് ഇവൻ ഇത് എങ്ങനെ പോറ്റും എന്നുള്ളതിനെക്കുറിച്ച് പോലും കർഷകൻ അറിയത്തില്ലാത്ത ഒരു രീതിയിലേക്ക് ജനം, അതായത് ചെറുകിട നാമമാത്ര കർഷകർ തിരിഞ്ഞു കഴിഞ്ഞു. സംഭവിക്കാൻ പോകുന്നത് ഏലം കൃഷി നിശേഷം നിന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ആഭ്യന്തര വിപണി തകർന്നതിനാൽ ഇനിയും വിലയിടിയുമെന്ന ഭീതിയിൽ വ്യാപാരികൾ ഏലയ്ക്ക സംഭരിക്കാനും തയ്യാറാകുന്നില്ല. വാങ്ങിയ ഏലയ്ക്ക കൂടുതലും കെട്ടിക്കിടക്കുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു. നിലവിൽ 1000 രൂപയിൽ താഴെയാണ് ഏലത്തിന്റെ വില. അടുത്ത സീസണിൽ ഉൽപാദനം വർദ്ധിക്കുമ്പോൾ വില വീണ്ടും കുറയാനുള്ള സാധ്യത മുന്നിൽ കണ്ട് തോട്ടമുടമകൾ വൻതോതിൽ ഏലയ്ക്ക ലേലത്തിനെത്തിക്കുന്നുണ്ട്. അതിനാൽ ഇനിയും വിലയിടിയുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ന്യൂസ് 18 ഇടുക്കി. ദ ഗ്രേറ്റ് ഇന്ത്യൻ സോളോ ട്രിപ്പിലൂടെ ഇന്ത്യയെ അറിയുകയാണ് കോട്ടയം സ്വദേശിനി നിധി ശോശാ കുര്യൻ. കൊച്ചിയിൽ നിന്നും കാറിൽ ഒറ്റയ്ക്കായിരുന്നു നിധിയുടെ യാത്ര. ഇന്ത്യ മുഴുവൻ കറങ്ങി കാസർഗോഡെത്തിയ നിധി കൊച്ചിയിൽ യാത്ര അവസാനിപ്പിക്കും. ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇന്ത്യ എത്രത്തോളം സുരക്ഷിതമാണെന്ന് പരിശോധിക്കുകയായിരുന്നു ലക്ഷ്യം. ഫെബ്രുവരി 7 ചായവിൽപ്പനയിലൂടെ പണം സമ്പാദിച്ച് ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന കൊച്ചിയിലെ വിജയൻ മോഹന ദമ്പതികളാണ് കലൂർ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും നിധിയുടെ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത്. കടൽ തീരങ്ങളിലൂടെ കാശ്മീരിലെ കാർഗിൽ ലക്ഷ്യമാക്കിയായിരുന്നു യാത്ര. കൊച്ചിയിൽ നിന്ന് പുതുച്ചേരി, മഹാബലിപുരം, ചെന്നൈ, ഗുണ്ടൂർ, വിജയവാഡ, വിശാഖപട്ടണം, പുരി, ഭുവനേശ്വർ, കൊൽക്കത്ത റൂട്ടിലൂടെ യാത്ര ചെയ്ത് പിന്നീട് ഹിമാലയം ഭാഗങ്ങളിലൂടെ ഉത്തരേന്ത്യ ചുറ്റി. ഡൽഹി, രാജസ്ഥാൻ, ഗുജറാത്ത്, മുംബൈ, പൂനെ വഴി കർണാടകയിലേക്കും അവിടെ നിന്ന് കൊല്ലൂരിലേക്കും പിന്നീട് കാസർഗോട്ടേക്ക് എത്തുകയുമായിരുന്നു. കന്യാകുമാരിയിലാണ് യാത്ര അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചതെങ്കിലും ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ യാത്ര കൊച്ചിയിൽ അവസാനിപ്പിക്കും. ദിവസവും 250 മുതൽ 300 കിലോമീറ്റർ ആയിരുന്നു ഡ്രൈവ്. ഭക്ഷണം പാകം ചെയ്യാനുള്ള സാധനങ്ങളും റോളിംഗ് ബെഡും ടെൻറ്റുമടക്കം ഒപ്പം കരുതിയിരുന്നു. ജമ്മു കാശ്മീർ, കാർഗിൽ ആ ഭാഗങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചിറങ്ങി തിരിച്ച് ഡൽഹി എത്തി. രാജസ്ഥാനിലെത്തിയപ്പോഴാണ് കുറച്ച് ലോക്ക്ഡൌൺ ഇഷ്യൂസും കോവിഡ് വ്യാപനം വളരെ കൂടുതലായത്. അതിനുശേഷം യാത്ര കുറച്ച് ടഫായിരുന്നു. കാരണം പലയിടങ്ങളിലും ലോക്ക്ഡൌൺ ആണ്, നമുക്ക് ഒരു കടകൾ പോലും തുറന്നിട്ടില്ല. സാധാരണ ഹൈവേയിലൊക്കെ ഒരു ദാവയെങ്കിലും തുറക്കുന്നതാണ്. അങ്ങനത്തെ ധാരാളം പ്രശ്നങ്ങൾ നേരിട്ടാണ് ഇപ്പം കേരളത്തിലേക്ക് തിരിച്ചെത്തിയത്. 60 ദിവസമാണ് യാത്രയ്ക്കായി ഉദ്ദേശിച്ചതെങ്കിലും ഇന്ത്യ കറങ്ങുവാൻ നിധിക്ക് 90 ദിവസം എടുത്തു. യാത്രാ ചെലവിനുള്ള പണം സ്വന്തമായാണ് കണ്ടെത്തിയത്. യാത്രാവിശേഷങ്ങൾ ട്രാവൽ എഫ് എന്ന ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും അപ്ലോഡ് ചെയ്തിരുന്നു. കോട്ടയം സ്വദേശിനിയാണെങ്കിലും കൊച്ചിയിൽ താമസിക്കുന്ന നിധി വ്ളോഗറും മാധ്യമപ്രവർത്തകയും ഒപ്പം എഴുത്തുകാരിയുമാണ്. ന്യൂസ് 18 കാസർഗോഡ്. ലോക്ക്ഡൌൺ തുടങ്ങിയതോടെ തെരുവുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിക്കുക എന്ന വെല്ലുവിളി സന്നദ്ധ സംഘടനകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. കൊച്ചി നഗരത്തിൽ പോലീസിന്റെയും സഹൃദയ വെൽഫെയർ സർവീസസിന്റെയും ആഭിമുഖ്യത്തിലാണ് തെരുവിൽ അലയുന്നവർക്കും ലോക്ക്ഡൌണിൽ ഒറ്റപ്പെട്ട തൊഴിലാളികൾക്കും ഭക്ഷണ വിതരണം.
അനിവാര്യമായ ലോക്ക്ഡൗണിലേക്ക് സംസ്ഥാനം കടന്നു. ആശങ്കകൾ പലതാണ്. അതിലൊന്നാണ് തെരുവിലെ പൊരിയുന്ന വയറുകൾ. പലരുടെയും കാരുണ്യത്തൊട്ടുകളാണ് ഇവർക്ക് ഭക്ഷണത്തിനുള്ള വകയാകുന്നത്. ഇനി അതില്ല എന്ന തിരിച്ചറിവിലേക്കാണ് സിറ്റി പോലീസും സഹൃദയ വെൽഫെയർ സർവീസസും കടന്നു ചെല്ലുന്നത്. തെരുവിലിങ്ങനെ ചെറിയ ജോലികൾ ചെയ്ത് അന്നത്തെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് തെരുവിൽ കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു സംവിധാനമാണ് ഇപ്പം ജനമേത്രി പോലീസും സഹൃദയ ചാരിറ്റബിൾ സൊസൈറ്റിയോട് ചേർന്നിപ്പം നമ്മൾ ചെയ്തു വരുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള സഹൃദയ വെൽഫെയർ സർവീസസാണ് ഭക്ഷണം എത്തിക്കുന്നത്. ഈ ലോക്ക്ഡൗണിൽ നമ്മൾ കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് ഇതുപോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുവാനായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് കൂടുതൽ ഒരു ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടായിരിക്കാം പലരും മുന്നോട്ട് വരാത്തത്. ഇന്ന് രാവിലെയും ഇവർ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ് ഇവരോട് ചോദിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നാളെ മുതൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഇവർക്ക് എത്തിച്ചു കൊടുക്കുവാനായിട്ടുള്ള ഒരു ക്രമീകരണമാണ് സിറ്റി പോലീസുമായിട്ട് ജനമൈത്രി പോലീസ് സ്റ്റേഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഭക്ഷണം കിട്ടിയവർ തങ്ങൾക്കൊപ്പം തെരുവിലുള്ള മിണ്ടാപ്രാണികളെയും മറന്നില്ല. ഒരു പൊതി അവർക്കായും നിവർത്തിയത് ഈ കെട്ടകാലത്തെ കനിവ് നിറയുന്ന കാഴ്ചയായി. ന്യൂസ് 18 കൊച്ചി. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും തെരുവു നായ്ക്കളും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥയാണിനി. കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിൽ വിശന്നു വലഞ്ഞ തെരുവു നായ്ക്കൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം നൽകുന്ന തിരുവനന്തപുരം നേമം സ്റ്റേഷനിലെ SI സുബ്രഹ്മണ്യൻ പോറ്റി സമൂഹമാധ്യമങ്ങളിൽ താരമാവുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം വെള്ളായണിക്ക് സമീപമുള്ള കാക്കാമൂലയിലേക്ക് ഈ വാഹനമെത്തും. വാഹനത്തെ പിന്തുടർന്ന് രണ്ട് നായ്ക്കളും. SI സുബ്രഹ്മണ്യം പോറ്റിയുടെ പതിവ് തെറ്റിക്കാത്ത ഈ സ്നേഹത്തിന് പിന്നിൽ വൈകാരികമായ ഒരു കഥയുണ്ട്. ഞാൻ നേമം പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വന്നത് 2021 February 15. അപ്പോൾ അന്ന് ഇവിടെ വന്നു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നൈറ്റ് ഡ്യൂട്ടി കിട്ടി. നൈറ്റ് ഓഫീസറായിരുന്നു. ഈ കാക്കാമൂല ഭാഗത്ത് പെട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെന്നപ്പം ഈ രണ്ട് നായ്ക്കുട്ടികൾ വിശന്ന് വലഞ്ഞ് നമ്മളെ കണ്ടുകൊണ്ട് ഓടി അടുത്തു വന്നു. അന്നൊന്നും കൊടുക്കാനില്ലായിരുന്നു. കാര്യം ഇത് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വന്നിട്ട് 3-4 ദിവസമല്ലേ ആയുള്ളൂ. അപ്പോൾ എനിക്കത് വിഷമം തോന്നി. പിറ്റേ ദിവസം മുതൽ ഞാൻ എവിടെ പോയാലും ഒരു സമയമെങ്കിലും ഞാൻ അവിടെ എത്തും, ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കും. അതൊരു ദിനചര്യ പോലെ തന്നെ അങ്ങ് നടക്കുന്നതാണ്. ലോക്ക്ഡൗൺ തിരക്കുകൾക്കിടയിലും ഈ വരവ് സുബ്രഹ്മണ്യൻ പോറ്റി മുടക്കാറില്ല. ഭക്ഷണവും നൽകി ഓമനിച്ച ശേഷമാണ് മടക്കം. തിരികെ ലഭിക്കുന്നതാകട്ടെ നായ്ക്കളുടെ നിറഞ്ഞ സ്നേഹവും. അപ്രതീക്ഷിതമായതിനെ പ്രതീക്ഷിക്കുക. ജീവിതത്തിൽ കണ്ടല്ലോ, ഇതിൽ കൂടെ ഞാൻ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. എനിക്കറിയില്ല. കാര്യം ഞാൻ ആ പിള്ളേരുടെ വയറ് നിറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് ഹൃദയം നിറഞ്ഞു. അതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട. അതായത് ഈ പുണ്യം മാത്രമേ മരിക്കുമ്പോൾ കൊണ്ടുപോകാനുണ്ടാവുള്ളൂ. അത്രയ്ക്കും ഇഷ്ടമാണ് അതുങ്ങൾക്ക്, എന്നെയും എനിക്കതുങ്ങളെ. സഹജീവി സ്നേഹവും നന്മയും നിറയുന്ന ഈ ദൃശ്യങ്ങൾ പ്രതിസന്ധി കാലത്ത് ഒരു സമൂഹത്തിനാകെ പകിടുന്ന പ്രതീക്ഷ ചെറുതല്ല. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം SS ശരൺ, News 18, തിരുവനന്തപുരം. നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിനോടൊപ്പം കോവിഡ് ബാധിതർക്ക് സഹായമെത്തിച്ച് ആലുവ ചെങ്ങമനാട് പോലീസ്. യുവജനങ്ങളുടെ പങ്കാളിത്തത്തോടൊപ്പം കൂടുതൽ പേരെ സന്നദ്ധ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുകയുമാണ് പോലീസിന്റെ ലക്ഷ്യം. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവരെ പിടികൂടി പിഴയടപ്പിക്കുന്നതിന് പുറമെ പൊതുസ്ഥലങ്ങളിലെ അണുനശീകരണം, വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് സഹായമെത്തിക്കുന്നതടക്കമുള്ള ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ചെങ്ങമനാട് പോലീസ്. വഴിയോരങ്ങളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലുമാണ് പോലീസ് അണുനശീകരണം നടത്തുന്നത്. ആരോഗ്യ പ്രവർത്തകരുടെയും യുവാക്കളുടെയും സഹകരണത്തോടെയാണ് പ്രവർത്തനം. 10 പേർ കൂടുന്ന സ്ഥലത്ത് 3 പേരുടെ പോസിറ്റിവിറ്റി ഉണ്ടാകുന്നു എന്നുള്ളത്, സ്പ്രെഡ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങൾ ശുചീകരിക്കുന്നത് അല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തത്. മറ്റൊന്ന്,
പൊതുജനങ്ങൾ ഇത്തരത്തിൽ പോലീസും അതുപോലുള്ള സർക്കാർ സംവിധാനങ്ങൾ ഇറങ്ങി ഇങ്ങനെ ചെയ്യുമ്പോൾ അവരും ഒന്ന് ബോധവൽക്കരിക്കപ്പെടുന്നുണ്ട്. മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണായ ചെങ്ങമനാട് പഞ്ചായത്തിൽ 100-ലധികം രോഗികളുണ്ട്. ഇവരുമായി പ്രാഥമിക സമ്പർക്കമുള്ളവരെ പൂർണ്ണമായും നിരീക്ഷണത്തിലാക്കാൻ കഴിയാത്തതിനാൽ രോഗവ്യാപന തോത് വർദ്ധിക്കുകയാണെന്നും പോലീസ് പറയുന്നു. ലോക്ഡൌൺ ആയതോടെ ഹോം ക്വാറന്റൈനിലായ കുടുംബങ്ങൾക്ക് സഹായമെത്തിക്കാൻ കൂടുതൽ പേർ മുന്നിട്ടിറങ്ങണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. ന്യൂസ് 18 ആലുവ. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം. വീണ്ടും വാർത്തകളിലേക്ക്. ലോക്ഡൌണിനെ തുടർന്ന് മദ്യലഭ്യത കുറഞ്ഞ കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് കടത്തുന്നു. 5 ദിവസത്തിനുള്ളിൽ 800 കിലോയിലധികം കഞ്ചാവാണ് തിരുവനന്തപുരത്തു നിന്ന് പിടികൂടിയത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവും തുടർന്നുള്ള മിനി ലോക്ഡൌണും വന്നതോടെ സംസ്ഥാനത്ത് മദ്യലഭ്യത ഇല്ലാതായിട്ട് ഒരാഴ്ചയായി. ഇനി 18-ാം തീയതി വരെ നീളുന്ന സമ്പൂർണ്ണ അടച്ചിടൽ, ഇതോടെ ലഹരി ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ട് സംസ്ഥാനത്തേക്ക് കഞ്ചാവിന്റെ ഒഴുക്കു തുടങ്ങി. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 805 കിലോ കഞ്ചാവാണ് തിരുവനന്തപുരത്തു നിന്ന് മാത്രം പിടികൂടിയത്. ലോക്ഡൌൺ വരുന്ന സമയത്ത് മദ്യശാലകളുടെ ഒരു പ്രവർത്തനം നിർത്തിവെക്കുന്ന സാഹചര്യത്തിലാണ് ഈ ലഹരി തേടുന്ന ആൾക്കാർ ഈ മയക്കുമരുന്നിലേക്ക് പോകുന്നത്. ലോക്ഡൌണിന്റെ കഴിഞ്ഞ കാലയളവിൽ കുറേ അധികം കാലം മദ്യശാലകൾ അടഞ്ഞു കിടന്നിരുന്നു. ആ സമയത്ത് ഈ കഞ്ചാവിലേക്ക് പോയ ആൾക്കാരാണ് അതിലേക്ക് തന്നെ പോകുന്നത് കൊണ്ടാണ് വീണ്ടും ഇത് ഇത്രയധികം കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് 150 കിലോ കഞ്ചാവ് പിടികൂടിയത്. അന്തിയൂർക്കോണത്ത് നിന്ന് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വെള്ളിയാഴ്ച പിടികൂടിയത് 405 കിലോ കഞ്ചാവ്. ഇന്നലെ ഇതേ സംഘം പിടികൂടിയതാകട്ടെ 250 കിലോയും. പിടിക്കപ്പെടാതെ കടത്തിയതിന്റെ കണക്ക് ഇതിന്റെ 10 മടങ്ങുണ്ടായേക്കും. ആന്ധ്രയിൽ നിന്ന് കിലോയ്ക്ക് 10,000 രൂപയ്ക്ക് വാങ്ങുന്ന കഞ്ചാവ് ചില്ലറ വിപണിയിൽ 75,000 മുതൽ 1,00,000 രൂപയ്ക്ക് വരെയാണ് വിൽക്കുന്നത്. അതിർത്തി ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കാനാണ് എക്സൈസ് പോലീസ് വിഭാഗങ്ങളുടെ നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പോലീസിനെ സഹായിക്കാൻ പത്തനംതിട്ടയിൽ സ്റ്റുഡന്റ് പോലീസും സന്നദ്ധ പ്രവർത്തകരും. ജില്ലയിൽ 310 വോളണ്ടിയേഴ്സാണ് വിവിധ സ്റ്റേഷനുകളിൽ 24 മണിക്കൂറും സജ്ജമായിട്ടുള്ളത്. ലോക്ഡൌൺ പശ്ചാത്തലത്തിലാണ് ജില്ലയിലെ കോവിഡ് പോസിറ്റീവായ രോഗികൾക്ക് സഹായമെത്തിക്കാൻ ജില്ലാ പോലീസ് മേധാവി നിശാന്തിയുടെ നേതൃത്വത്തിൽ പ്രത്യേക വളണ്ടിയേഴ്സ് ടീമിനെ നിയോഗിച്ചിട്ടുള്ളത്. വീടുകളിലും CFLTCകളിലും ക്വാറന്റീനിൽ കഴിയുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ച് യഥാസമയം സഹായമെത്തിക്കുകയാണ് ദൗത്യം. ഇപ്പോൾ ഇവരിവിടെ ചെയ്യുന്നത് ഈ പോസിറ്റീവായിട്ട് ആൾക്കാരുടെ കാര്യങ്ങളൊന്ന് വിളിച്ച് ചോദിക്കുക, എങ്ങനെയാണ് അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ പോലീസ് സ്റ്റേഷൻ വൈസ് പ്രിപ്പയർ ചെയ്ത് അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്, DMO അടുത്ത് നിന്ന് കിട്ടുന്നത്. അപ്പോൾ അത് ഇവർ ഈ ലോക്കലിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ചോദിക്കുക, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. പിന്നെ മൈഗ്രൻറ്റ് ലേബറർ ആണെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്തിട്ട് നമുക്ക് അറിയിക്കുക, അവിടെ കുറച്ചുകൂടി ശ്രദ്ധ വേണം എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കുക. അവരുടെ പ്രൈമറി കോണ്ടാക്ട് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുക. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ല മരുന്നിൻ്റെ കാര്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് പറയുന്ന അനുസരിച്ച് ഇവർ തന്നെ പോലീസിനാരി SHO ആയിരിക്കുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി മരുന്ന് എത്തിച്ചു കൊടുക്കുക. ഇങ്ങനത്തെ ഉള്ള കാര്യമാണ് ഇവർ ചെയ്യുന്നത്. സീനിയർ സ്റ്റുഡൻറ്റ് പോലീസ് അംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ ഉൾപ്പെട്ട 310 പേരാണ് വോളണ്ടിയേഴ്സ് ടീമിലുള്ളത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇതിനായി പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിച്ചു വരുന്നുണ്ട്. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ സേവനങ്ങൾ കോവിഡ് രോഗികൾക്ക് വേഗത്തിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് 18 പത്തനംതിട്ട. കോവിഡ് കാലത്ത് പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം ആരംഭിച്ചു. ഭക്ഷണവും മരുന്നുകളും എത്തിച്ചു കൊടുക്കുക, അണുനശീകരണം നടത്തുക തുടങ്ങിയവ കൺട്രോൾ റൂം വഴി ചെയ്തു നൽകും.
കോവിഡ് മൂലം ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാനായി പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. കോവിഡ് കാലത്ത് രോഗം ബാധിച്ചും അല്ലാതെയും സഹായം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം, മരുന്ന് എന്നിവ എത്തിച്ചു കൊടുക്കുകയാണ് ലക്ഷ്യം. സഹായങ്ങൾ അറിയിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി നഗരസഭയിൽ കൺട്രോൾ റൂം സജ്ജമാക്കി. അവശ്യ വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്നതിനു പുറമെ കോവിഡ് രോഗികളുടെ വീടുകൾ അണുനശീകരണം നടത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഗുരുതരമായ രോഗികളെ മാത്രമാണ് CFLTCയിലേക്കോ അതേപോലെ ആശുപത്രിയിലേക്കോ മാറ്റുന്നത്. അല്ലാത്ത ആളുകളൊക്കെ തന്നെ സ്വന്തം വീട്ടിലാണ് അവർ വിശ്രമിക്കുന്നതും അവരുടെ ചികിത്സയും. ആയതുകൊണ്ട് തന്നെ വളരെ പ്രയാസം അനുഭവിക്കുന്ന നിരവധി ആളുകൾ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ വിവിധ പ്രദേശങ്ങളിലുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു കൺട്രോൾ റൂം ആരംഭിക്കുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ വീടുകളിലേക്കും ആവശ്യമായ മരുന്നുകൾ, ഓരോ വീടുകളിലേക്കും ആവശ്യമായ ഭക്ഷ്യ കിറ്റുകൾ, ഓരോ വീടുകളിലേക്കും ആവശ്യമായ ഫ്യൂമിഗേഷൻ ചെയ്യാനുള്ള, അതായത് പുകക്കാനുള്ള മരുന്നുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. സഹായങ്ങൾ ആവശ്യമുള്ളവർക്ക് നഗരസഭയുടെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാം. കോവിഡിന്റെ രണ്ടാം തരംഗം രൂക്ഷമായ സാഹചര്യത്തിൽ ലോക്ക്ഡൌൺ കൂടി വന്നതോടെയാണ് പ്രദേശത്ത് ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ നഗരസഭ പദ്ധതി തയ്യാറാക്കിയത്. ന്യൂസ് 18 പട്ടാമ്പി. ലോക്ക്ഡൌൺ കാലം ചാകരക്കാലമാക്കി മാറ്റുകയാണ് വ്യാജ മദ്യലോബികൾ. ആറ്റിങ്ങൽ ചിറയൻകീഴ് മേഖലയിൽ ഭീമമായ നിരക്ക് ഈടാക്കി വിദേശ മദ്യ വിൽപ്പന സജീവമാണെന്നാണ് പരാതി. കേരളത്തിൽ വിദേശ മദ്യശാലകളും ബാറുകളും അപ്രതീക്ഷിതമായി അടച്ചതോടെ മദ്യത്തിനായി ആളുകൾ നെട്ടോട്ടമായി. ഇത് മുതലെടുത്താണ് വ്യാജമദ്യ ലോബികൾ രംഗത്തെത്തിയത്. ഔട്ട്ലെറ്റുകൾ അടച്ചതിന്റെ പിറ്റേ ദിവസം മുതൽ മേഖലയിൽ മദ്യം ലഭിക്കാൻ തുടങ്ങി. ആദ്യ ദിവസങ്ങളിൽ ബിവറേജിൽ 400 രൂപ വിലയുള്ള മദ്യത്തിന് 800 രൂപയായിരുന്നു വില. ദിവസം പിന്നിടുന്തോറും വിലയും കുതിച്ചുയരാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ വില 2000-ത്തോടടുത്തു. ഇതിനിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള മദ്യവും എത്തിത്തുടങ്ങി. തമിഴ്നാട്ടിൽ 600 രൂപയ്ക്ക് വിൽക്കുന്ന മദ്യം 2500 രൂപയ്ക്കാണ് വിറ്റത്. ലോക്ക്ഡൌൺ പ്രഖ്യാപനത്തോടെ വില 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ഫുൾ ബോട്ടിൽ മദ്യത്തിന് 4000 രൂപ മുതലാണ് ഈടാക്കുന്നത്. ഗ്രാമീണ മേഖലയിൽ വാറ്റുചാരായവും സുലഭം. 2500 രൂപയാണ് ഒരു ലിറ്ററിന്റെ ഇപ്പോഴത്തെ വില. കഞ്ചാവ് വ്യാപാരികളും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ച് വിപണനം നടത്തുന്നവരും ലോക്ക്ഡൌണിന്റെ മറവിൽ കച്ചവടം കൊഴുപ്പിക്കുകയാണ്. ഈ ലോക്ക്ഡൌണിനെ മറയാക്കിക്കൊണ്ട് പോലീസ് അധികാരികളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് നഗ്നമായി ഇത്തരത്തിലുള്ള വിദേശ മദ്യം വിറ്റുവരവ് പൂർണ്ണമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ട് യാതൊരുവിധ നടപടികളും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെയുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മദ്യമാഫിയക്ക് കൊഴുത്തു വളരുവാനുള്ള ഒരിടമായി ചിറയെങ്കിലും ആറ്റിങ്ങയും മാറിക്കൊണ്ടിരിക്കുകയാണ്. വാഹന പരിശോധന മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന പോലീസ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നാണ് പരാതി. എക്സൈസും വേണ്ടത്ര ആർജവം കാട്ടുന്നില്ലെന്ന ആക്ഷേപമുണ്ട്. ലോക്ക്ഡൌൺ കാലത്ത് ആരൊക്കെ ദുരിതത്തിലായാലും മാഫിയ സംഘങ്ങൾ കോടികൾ കൈക്കലാക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ന്യൂസ് 18 ആറ്റിങ്ങൽ. ഇനി ഇന്നത്തെ നോമ്പുതുറ സമയം. ഇൻ അസോസിയേഷൻ വിത്ത് ഭക്ഷണത്തിൽ ഇത്രയും അത്ഭുതം ഈ ദുനിയാവിൽ വേറെ കാണില്ല. ആദാമിന്റെ ചായക്കട.